നടൻ സുരേഷ് ഗോപി വക തൃശൂരിലെ വാദ്യകലാകാരന്മാർക്ക് വിഷു കൈനീട്ടവും വിഷുക്കോടിയും നൽകുകയാണ്. 1 കോടിയുടെ വിഷു കൈനീട്ടമാണ് താൻ നൽകുന്നതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി വലിയ വിമർശനങ്ങൾക്ക് ഇരയായിരിക്കുകയാണ് താരം. അതായത് വോട്ട് നൽകാൻ വേണ്ടിയും വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ചീപ്പടവാണ് സുരേഷ് ഗോപി നടത്തുന്നത് എന്ന തരത്തിലാണ് ഒരു വിഭാഗം ആളുകൾ ഇതിനെ കാണുന്നത്. എന്നാൽ വിഷു കൈനീട്ടം പരിപാടിയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി പറയുകയാണ്. ഞാനീ കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ ഫണ്ടിൽ നിന്നും എടുത്തതല്ല. സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നും നീക്കിവെക്കുന്ന 1 കോടി രൂപയാണ് വാദ്യകലാകാരന്മാർക്ക് നൽകുന്നതെന്ന് സുരേഷ് ഗോപിയാണ് പറഞ്ഞത്. കൂടാതെ ഇതിനെ പലരും വോട്ട് പിടിക്കാൻ വേണ്ടി നൽകുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ തൃശൂരിൽ മത്സരാർത്ഥിയായി നിൽക്കുന്നു എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എവിടെയാണ് നിൽക്കുന്നതെന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല ഞാൻ ഈ വിഷു കൈനീട്ടം നൽകുന്നത് കണ്ട് എനിക്ക് ആരും തന്നെ വോട്ട് നൽകേണ്ട ആവശ്യമില്ലെന്നും ഇതിനു മുൻപുമുള്ള പല വിഷുവിനും ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ടെന്നും അന്നൊക്കെ ഇലക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയത്തായിരുന്നു ഞാൻ കൊടുത്തത്. എന്നിരുന്നിട്ട് പോലും അതിനെപ്പോലും 5 വർഷത്തിനു ശേഷം നടക്കുന്ന ഇലക്ഷനെ മുൻകൂട്ടി കണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു വരത്തിയവരുണ്ട്. സഹായങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യമില്ലെന്നും ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല, തനിക്ക് അതിനെ അല്ലാതെ തന്നെ പറ്റുമെന്നാണ് നടൻ സുരേഷ് ഗോപി പറഞ്ഞത്. വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറക്കാതെ ഈ ചാനൽ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.